വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ട എഫ് പി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. എപ്പോഴും ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ട് മായാജാലം ഉണ്ടാക്കി എഫ് പി പ്രദീപ്. ഭാരത് ലൈവിൻ്റെ ഓഫീസിൽ നിന്ന് അവസാനമായി പടിയിറങ്ങുമ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നൽകിയാണ് എഫ് പി പ്രദീപ് പോയത്. ആ ബ്രേക്കിംഗ് ന്യൂസ് ഇതാണ്. ഭാരത് ലൈവിൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ കണ്ണുനീരോടെ വേദനയോടെ ഞങ്ങൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് സമർപ്പിക്കുന്നു. കേരള ബി ജെ പി സമാനതകളില്ലാത്ത വിധം കേരള ബി ജെ പിയെ ഉജ്ജ്വലിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വരികയാണ്. ആർ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും അതോടൊപ്പം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും അമിത്ഷായും ജെ പി നദ്ദയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിമാരുമൊക്കെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ അതിശക്തമായ നിലപാടിൽ നെട്ടോട്ടത്തിലേക്ക് ഓടുകയാണ് കേരളത്തിലെ വിമത ബി ജെ പി നേതാക്കൾ. കേരളത്തിൽ വിമത സ്വരം ഉയർത്തുന്ന ബി ജെ പി നേതാക്കൾ, നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം കേന്ദ്ര നേതാക്കളുടെ ഒരുവിധ പിന്തുണയും ഈ വിമത ശബ്ദം ഉയർത്തുന്ന നേതാക്കൾക്ക് ഇനി ലഭിക്കില്ല എന്ന വളരെ കൃത്യമായ വിവരം ബി ജെ പി ആർ എസ് എസ് കേന്ദ്ര തലങ്ങളിൽ നിന്ന് ഭാരത് ലൈവിന് ലഭിക്കുകയാണ്. ആ രീതിയിൽ കേരളത്തിൽ ഇനി അപശബ്ദങ്ങൾ, സംഘടനാ തരത്തിലുള്ള അപനിർമ്മാണം നടത്തുന്നവർ സംഘടനയ്ക്കുള്ളിൽ നിന്നായാൽ അവർ സംഘടനയ്ക്ക് പുറത്തേക്ക് എന്നുള്ള അസന്നിഗ്ധമായ നിലപാടും സൂചനയും മുന്നറിയിപ്പും താക്കീതും ബി ജെ പി കേന്ദ്ര നേതൃത്വം, ആർ എസ് എസ് കേന്ദ്ര നേതൃത്വം കേരളത്തിലെ വിമത ശബ്ദങ്ങൾക്ക് നൽകുക. മുഖം നോക്കാത്ത നടപടി. നാളിതുവരെ എന്തൊക്കെ സംഭാവന ബി ജെ പിക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും, നാളിതുവരെ തങ്ങളാണ് ബി ജെ പി എന്നുള്ള പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തതെന്ന് പറഞ്ഞാലും, തങ്ങളാണ് ഇതിനെ എല്ലാം സഹിച്ചുകൊണ്ട് വളർത്തി വലുതാക്കിയത് എന്ന് പറഞ്ഞാലും അതിനെ മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടാൻ തയ്യാറാണോ, പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി എതിരാളികൾക്ക് മുന്നിൽ തലയുയർത്തി പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒറ്റ ക്രൈറ്റീരിയ മാത്രം ഇനി ബി ജെ പി കേരള ഘടകത്തിൽ. അസന്നിഗ്ധമായ താക്കീതും മുന്നറിയിപ്പും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന്, ആർ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വരുമ്പോൾ അപശബ്ദങ്ങളെയും വിമത ശബ്ദങ്ങളെയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മുതലക്കണ്ണുനീരും ഇനി വച്ചുപൊറിപ്പിക്കില്ല എന്ന തീരുമാനം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വരുന്നു. ആ അർത്ഥത്തിൽ വളരെ ശക്തമായ താക്കീതും മുന്നറിയിപ്പും നൽകുകയാണ്. അതിൽ അമിത്ഷാ പറയുന്നതിന്, ജെ പി നദ്ദ പറയുന്നതിന്, നരേന്ദ്രമോദി പറയുന്നതിന് അവരുടേതായ വളരെ കൃത്യവും സ്പഷ്ടവുമായ നിലപാടുണ്ട്. കാരണം രണ്ടിൽ നിന്ന് കേവല ഭൂരിപക്ഷം നേടുക, ഭരണത്തിൽ നിന്ന് എതിരാളികൾ കോക്കസ് ചേർന്നുകൊണ്ട് ചവിട്ടിപ്പുറത്താക്കുക, വെറും 13 ദിവസം മാത്രമുള്ള ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെടുക, ആ പോരാട്ട ഇടങ്ങളിൽ നിന്നുകൊണ്ട് കേവല ഭൂരിപക്ഷം നേടുക. ചരിത്രത്തിൻ്റെ സമാനതകൾക്കപ്പുറത്തേക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ ലോകം തന്നെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത നരേന്ദ്രമോദിയുടെ എതിരാളികളുള്ള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, ആ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭരണത്തിലേക്ക് വന്ന ഒന്നാം നരേന്ദ്രമോദി സർക്കാർ, അത് ആ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിനെ ചവിട്ടി കുട്ടയിൽ തള്ളും എന്ന് വീമ്പിളക്കിയ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളും ഇതര ബി ജെ പി ഇതര പ്രസ്ഥാനങ്ങളും ആർ എസ് എസ് വിരുദ്ധരും അവിടേക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരണ രീതികളിൽ തലയുയർത്തി ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഭാഗമായി 300 എന്നുള്ള മാജിക് ഫിഗറും കടന്നുകൊണ്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാം മോദി സർക്കാർ രാജ്യത്തെ ഭരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് പോലും ജയിക്കാൻ ത്രാണിയില്ലാത്തവർ, ഒരു വാർഡിൽ പോലും ജയിക്കാൻ ത്രാണിയില്ലാത്തവർ കേന്ദ്രത്തിൻ്റെ അധികാര ഇടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി, പാർട്ടിയുടെ ആശയം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിഞ്ഞി വച്ചുപൊറിപ്പിക്കില്ല എന്ന് അസന്നിഗ്ധമായി അമിത്ഷായും ജെ പി നദ്ദയും പറയുകയാണ്. ഗുജറാത്തിൽ എങ്ങനെയാണ് ബി ജെ പിയെ കെട്ടിപ്പടുത്തത്? അമിത്ഷായെ ഗുജറാത്തിൽ നിന്ന് പടിക്കു പുറത്താക്കാൻ വേണ്ടി പ്രവർത്തിച്ച അവിടുത്തെ കോൺഗ്രസ് ഭരണകൂടം കള്ളക്കേസുകളിൽ കുരുക്കുക, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, നരേന്ദ്രമോദിയെ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക,
കള്ളക്കേസുകളിൽ കൊടുക്കുക, ആ സ്വന്തം പ്രവർത്തന ഇടത്തിൽ നിന്ന് ബഹിഷ്കൃതരാക്കുക, ആ നാട്ടിലേക്ക് കാലുകുത്താൻ കഴിയാതിരിക്കുക, മാസങ്ങളോളം കള്ളക്കേസുകളിൽ കുടുങ്ങി ജയിലിൽ കിടക്കുക, അങ്ങനെ സ്വന്തം സംസ്ഥാനത്ത് ഇറങ്ങാൻ സാധിക്കാതിരിക്കുക, സ്വന്തം സംസ്ഥാനത്ത് കടക്കാൻ സാധിക്കാതിരിക്കുക, ജയിലിൽ കിടക്കുക, കള്ളക്കേസുകളിൽ കുരുങ്ങി എന്നീ കേസുകളിൽ നിന്ന് മോചനം നേടുമെന്ന് അറിയാതിരിക്കുക, അങ്ങനെ ഒരവസ്ഥയിൽ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് അണികളെ ആവേശഭരിതരമാക്കുന്ന രീതിയിൽ സ്വാർത്ഥത ഏതുമില്ലാതെ സ്വന്തം വ്യക്തിജീവിതവും കുടുംബജീവിതവും പാർട്ടിക്ക് വേണ്ടി ബലിദാനം നൽകിക്കൊണ്ട് അങ്ങനെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച പതിയെ ഗുജറാത്തിനെ സമ്പൂർണമായി കാവിപുതപ്പിച്ച നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിൽ തുടർച്ചയായി ഭരണം നേടിക്കൊണ്ട് അവിടെ ഗുജറാത്തിനെ കാവിപുതപ്പിച്ച അമിത്ഷായും നരേന്ദ്രമോദിയും ആ ഗുജറാത്തിൽ നിന്നുള്ള പടയോട്ടം ഉത്തർപ്രദേശ് വഴി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വഴി അങ്ങ് ഭരണസിരാകേന്ദ്രമായ ദില്ലിയിൽ എത്തുമ്പോഴും കേരളത്തിലെ ഏറാൻ മൂളികളായ എട്ടാൻമുട്ടികളായിട്ടുള്ള ഒരു തരത്തിൽ പോലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന കാര്യത്തിലാകട്ടെ അധികാരം സമ്പാദിക്കുന്ന കാര്യത്തിലാകട്ടെ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ചില ഏഴാം കൂലി നേതാക്കൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അത് വച്ചു പൊറുപ്പിക്കേണ്ടതില്ല. പശ്ചിമബംഗാളിൽ രാപ്പകൽ കഷ്ടപ്പെടുകയാണ് പശ്ചിമബംഗാളിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ നടക്കുന്നത്. ആ സംസ്ഥാന അധ്യക്ഷന് പൂർണ്ണ പിന്തുണയുമായി JP നദ്ദ എന്ന് പറയുന്ന ദേശീയ അധ്യക്ഷൻ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആൾക്കൂട്ട ആക്രമണത്തിന് BJPയുടെ ദേശീയ അധ്യക്ഷൻ വിധേയമാവുകയാണ്. ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലേക്ക് മമതാ ബാനർജിയുടെ അനന്തരവനായിട്ടുള്ള ആൾ തന്നെ സംഘടിപ്പിച്ച അയാളുടെ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ക്രിമിനലുകളെ ചേർത്തുകൊണ്ട് JP നദ്ദയുടെ വാഹന വ്യൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുക. തലനാടിനേക്ക് JP നദ്ദ എന്ന് പറയുന്ന ദേശീയ അധ്യക്ഷൻ പശ്ചിമബംഗാളിന്റെ ക്രിമിനൽ വത്കരണത്തിൽ നിന്ന് രക്ഷപ്പെടുക, അങ്ങനെ രാപ്പകൽ കഷ്ടപ്പെടുക. അങ്ങനെ രാപ്പകൽ കഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ JP നദ്ദ കോവിഡ് ബാധിതനാകുന്നു. അമിത്ഷായും സമാനമായ രീതിയിലാണ് ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിച്ച അമിത്ഷാ കോവിഡ് കാലത്തും, അങ്ങനെ കോവിഡ് ബാധിതനായ അമിത്ഷാ അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് മഹാമാരി കോവിഡ് എന്ന മഹാമാരിയെ കുറിച്ച് പോലും ചിന്തിക്കാതെ അങ്ങനെയൊക്കെ രാപ്പകൽ കഷ്ടപ്പെട്ടുകൊണ്ട് പശ്ചിമബംഗാളിൽ 2021 തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിനെ കാവി പുതപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുന്നു, തമിഴ്നാടിനെ കാവി പുതപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുന്നു, ദക്ഷിണേന്ത്യയെ ഒരു സാഫ്രൺ കോറിഡോർ ആക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങു കേരളത്തിൽ ഇട്ടാവട്ടത്ത് കസേര കളികൾ കളിക്കുന്നതിന് വേണ്ടിയും അധികാര കളിക്കുന്നതിന് വേണ്ടിയും പ്രവർത്തകരെയും നേതാക്കളെയും ഒറ്റുകൊടുത്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് അവസരം ഒറ്റുകൊടുക്കുന്ന വിപണ ശബ്ദങ്ങളെയും വിമത നേതാക്കളെയും പടിയടച്ച് പിണ്ടം വയ്ക്കാൻ BJP ദേശീയ നേതൃത്വം വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു. ആ അർത്ഥത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. 140 നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായ പ്രവർത്തന രീതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണ പച്ചക്കൊടി നൽകുമ്പോൾ ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ ഇടങ്ങളിൽ ഏതൊക്കെ കൂട്ടായ്മകൾ ഏതൊക്കെ ഇടങ്ങളിൽ ഒരു പ്രവർത്തന ചാർട്ട് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ബ്ലൂ പ്രിന്റ് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ബ്ലൂ പ്രിന്റിന് ദേശീയ നേതൃത്വം അംഗീകാരം നൽകുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഇടങ്ങളിൽ നിന്ന് ഒളിച്ചോടി അടുക്കളയിൽ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളെയും രാഷ്ട്രീയ എതിരാളികളെയും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥികളെയും സ്വന്തം പ്രസ്ഥാനത്തെയും ഇല്ലായ്മയാക്കാൻ ശ്രമിച്ച വിമത ശബ്ദങ്ങളെ കഴുത്തിനു പിടിച്ച് പടിക്കു പുറത്താക്കാൻ അമിത്ഷായുടെ പച്ചക്കൊടി വന്നിരിക്കുന്നു, JP നദ്ദയുടെ പച്ചക്കൊടി വന്നിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ലിസ്റ്റ് തയ്യാറാക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ കൂട്ടായ്മകൾ എവിടെയൊക്കെ പ്രവർത്തിച്ചു, അവരുടെ പ്രവർത്തനം പാർട്ടിക്ക് ഏതൊക്കെ അർത്ഥത്തിൽ ഗുണകരമായി, അവരുടെ പ്രവർത്തനം പാർട്ടിക്ക് ഏതൊക്കെ അർത്ഥത്തിൽ തിരിച്ചടിയായി, ആ പട്ടിക തയ്യാറാക്കും. ഒരു വർക്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു വർക്ക് റിപ്പോർട്ട് BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ദേശീയ നേതൃത്വം സ്വീകരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ്റെ പ്രവർത്തനം ഏതൊക്കെ തരത്തിലായിരുന്നു, ഏതൊക്കെ തരത്തിലാണ് പാർട്ടിക്ക് അത് ഗുണമാവുക, ആ വർക്ക് റിപ്പോർട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകണം. BJP ജനറൽ സെക്രട്ടറിമാർ, 4 ജനറൽ സെക്രട്ടറിമാർ ഉണ്ടെങ്കിൽ ആ 4 ജനറൽ സെക്രട്ടറിമാരും തങ്ങളുടെ വർക്ക് റിപ്പോർട്ട് കേന്ദ്രത്തിന്
നൽകണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എത്ര ഉപാധ്യക്ഷന്മാരുണ്ട്, ആ ഉപാധ്യക്ഷന്മാർ തങ്ങളുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വർക്ക് റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് നൽകണം. ബി ജെ പിയുടെ കോർ കമ്മിറ്റി, അത് മുൻ അധ്യക്ഷന്മാരടക്കം അവർ ഓരോരുത്തരും തങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് നൽകണം. അങ്ങനെ ഒരു പ്രൊഫൈൽ, അങ്ങനെ ഒരു ഉത്തരവ് ജെ പി നദ്ദയുടെയും അമിത്ഷായുടെയും ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ആ അർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന ഇടങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയ നേതാക്കളുടെ പ്രവർത്തന റിപ്പോർട്ട്, സെൽഫ് വർക്ക് റിപ്പോർട്ട്, അങ്ങനെ സ്വന്തം പ്രവർത്തന റിപ്പോർട്ട് അവർ നൽകേണ്ടി വരുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നൽകണം, ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാർ നൽകണം, ബി ജെ പിയിലെ ഉപാധ്യക്ഷന്മാർ നൽകണം, ബി ജെ പിയിലെ സംസ്ഥാന സെക്രട്ടറിമാർ നൽകണം, ബി ജെ പിയിലെ കോർ കമ്മിറ്റി അംഗങ്ങൾ നൽകണം. അവർ സ്വന്തമായി തയ്യാറാക്കുന്ന വർക്ക് റിപ്പോർട്ടിൽ ഉൾപ്പെടുക. ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു, എന്താണ് നിങ്ങളുടെ പ്രവർത്തന ഇടം, എവിടെയായിരുന്നു, എത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു, നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ, നിങ്ങളുടെ ജില്ലകളിൽ പാർട്ടിക്ക് അനുകൂലമായി ഏതൊക്കെ എത്രമാത്രം വോട്ട് നിങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചു, നിങ്ങളുടെ വാർഡിൽ നിങ്ങളുടെ പ്രവർത്തനം ഏതു തരത്തിലാണ്. ഈ ഒരു സെൽഫ് വർക്ക് റിപ്പോർട്ട് ഓരോ നേതാക്കളും നൽകേണ്ട ഒരു സാഹചര്യം വരുന്നു. ഈ വർക്ക് റിപ്പോർട്ട് സത്യസന്ധമല്ലാതെയും ഈ വർക്ക് റിപ്പോർട്ടിൽ പിന്നാക്കം പോകുന്നവരും ഗ്രേഡ് മാർക്കും തിരിച്ച് താഴ്ന്നു പോകുന്നവരും ഇവരിൽ നിന്ന് വിമത ശബ്ദം ഉയർത്തിയിട്ടുള്ള നേതാക്കളെയും പടിയടച്ച് പിണ്ടം വയ്ക്കാൻ ബി ജെ പി ആർ എസ് എസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു. ബി ജെ പി സംസ്ഥാന ഘടകം കേരള ഘടകത്തെ അത്യുജ്വലമായ രീതിയിൽ ശുദ്ധീകരിക്കാൻ വിമത ശബ്ദവും സ്വാർത്ഥതയും ഇല്ലാത്ത സ്വയം സേവകരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായി ബി ജെ പി കേരള ഘടകത്തെ മാറ്റാൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നം അമിത്ഷായും ജെ പി നദ്ദയും തുടങ്ങുന്നു. 2021 റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ക്രൈറ്റീരിയ മുന്നോട്ട് വയ്ക്കുന്നു ബി ജെ പിയുടെ ദേശീയ നേതൃത്വം.